മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ അല്പസമയത്തിനകം കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ രണ്ട് പ്രധാന വിഷയങ്ങളാണ് ഉള്ളത്. ഒന്ന്, സംസ്ഥാനത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതില് കേന്ദ്ര സഹായം നല്ല രീതിയിൽ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര സഹായം നല്ല രീതിയിൽ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഇന്നലെ വാർത്ത വന്നതായി കാണുന്നത് നമുക്ക് പുതിയ സഹായം തീരുമാനിച്ചിട്ടില്ല എന്നാണ്. നേരത്തെ തന്നതിൽ തന്നെ നിൽക്കുന്ന നിലയുണ്ടോ എന്ന് സംശയിക്കത്തക്ക ഒന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഗൗരവമായ ഒരു സാഹചര്യമാണ്. അത് പിന്നീട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം പറയാം. മറ്റത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതില് അവിടെ ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്നവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ശബരിമലയിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അരങ്ങേറുന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത്. സമരത്തിന് നേതൃത്വം RSS BJP സംഘപരിവാറുമാണ് വഹിക്കുന്നതെങ്കിലും തങ്ങളും അതോടൊപ്പമുണ്ട് എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസും നീങ്ങുന്നത്. ഇതില് ശബരിമലയോടുള്ള പ്രതിപത്തിയുടെ ഭാഗമായോ ഭക്തിയുടെ ഭാഗമായോ അല്ല ഇത്തരം സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. സാധാരണ നിലക്ക് ഒരു നിയമവാഴ്ചയുള്ള രാജ്യത്ത് അത്യുന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റും ഓർഡറും നടപ്പാക്കുകയല്ലാതെ മറ്റൊരു വഴിയും സംസ്ഥാന സർക്കാരിനില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ഭരണഘടനാ ബെഞ്ചിൻ്റെതാണ് വിധി. ഇപ്പോൾ സാധാരണഗതിയിൽ കോടതി വിധി എന്തായാലും അനുസരിക്കുമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ അത് നടപ്പിലാക്കുന്നതിന് സൗകര്യങ്ങൾ ഒരുക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ സമരത്തിന്റെ കാര്യത്തില് എന്തായിരുന്നു സംഭവിച്ചത് എന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. നമ്മള് നേരത്തെ ഈ മാസാദ്യ പൂജക്കായിട്ട് നട തുറന്നപ്പോ ആ ഘട്ടത്തിൽ തന്നെ പ്രതിഷേധവുമായി ചിലര് പന്തൽ കെട്ടി സമരം നടത്തുന്ന നില സ്വീകരിച്ചിരുന്നു. പക്ഷേ നിങ്ങളുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ്, ആ ഘട്ടത്തിൽ അതിനെ തടയാനോ എന്തെങ്കിലും തരത്തിൽ ഇടപെടാനോ സർക്കാർ തയ്യാറായിരുന്നില്ല. അതിനൊരു പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പലയിടത്തായി ഉയർന്നു വന്നപ്പോഴും ആ ഘട്ടത്തിൽ സർക്കാർ അതേ നിലപാടാണ് സ്വീകരിച്ചത്. ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് സർക്കാർ ഏത് ഘട്ടത്തിലാണ് ഇടപെട്ടത് എന്നത് മറന്നുപോകാനിടയില്ല. അതായത് അവിടെ 12 വർഷത്തെ നിയമയുദ്ധമാണ് സുപ്രീം കോടതിയിൽ നടന്നത്. അപ്പൊ അതിനുശേഷം പുറപ്പെടുവിച്ച വിധി മാത്രമല്ല സ്ത്രീകളുടെ ഭരണഘടനാപരമായ തുല്യത ഉറപ്പുവരുത്തുന്നതാണ് എന്ന് സുപ്രീം കോടതി തന്നെ
വ്യക്തമാക്കിയ വിധി. ഇത് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. കോടതിയിൽ കേസ് ഉള്ളപ്പോഴും ചർച്ചയുണ്ടായിരുന്നു, വിധി വന്ന ഉടനെയും ചർച്ചയുണ്ടായി. ഇത് ഇതിലെ ഏറെക്കുറെ എല്ലാവരും സ്ത്രീകൾക്ക് ഭരണഘടനാ പ്രകാരമുള്ള തുല്യത അനുവദിക്കുന്നതിനെ അനുകൂലിക്ക നിലപാടും വിധി വന്നപ്പോൾ വിധിയെ സ്വാഗതം ചെയ്യുന്ന നിലപാടുമാണ് സ്വീകരിച്ചിരുന്നത്. ഇത്തരമൊരു ഘട്ടത്തിൽ ശബരിമല ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറി. വിദേശ പത്രപ്രവർത്തകരുൾപ്പെടെ അവിടെ ആ ഘട്ടത്തിൽ എത്തുന്ന സ്ഥിതിയുണ്ടായി. അതോടൊപ്പം യുവതികളായ ചിലരും കോടതി വിധി അനുസരിച്ച് ഇവിടെ പങ്കെടുക്കുന്നതിനായി എത്തിച്ചു. അപ്പോ പ്രക്ഷോഭകരെന്ന് പറയുന്ന ആളുകൾ ഇവരെ എങ്ങനെയാണ് സമീപിച്ചത് എന്ന് നമുക്കെല്ലാം ഓർമ്മയുള്ളതാണ്. അവര് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന നില സ്വീകരിച്ചു. വാഹനങ്ങൾ തടഞ്ഞ് സഞ്ചാരം നടത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കി. ഇത് സംഘപരിവാർ തന്നെയാണ് ചെയ്തിരുന്നത്. മാത്രമല്ല, ഏത് സ്ഥലത്തും എത്തിപ്പെടുന്ന മാധ്യമപ്രവർത്തകർ ഇവിടെ അതിഭീകരമായി ആക്രമിക്കപ്പെട്ടു. മാത്രമല്ല, യുവതികളായ മാധ്യമപ്രവർത്തകർ അവർ അനുഭവിച്ച പ്രയാസം അത് വിവരണാതീതമായതായിരുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഘട്ടം വന്ന് പൗരന്മാർക്ക് അവരുടേതായ രീതിയിൽ സഞ്ചരിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം വന്നു. അപ്പോഴാണ് പോലീസ് ഇടപെട്ടതും ഇവരെ പിരിച്ചുവിടാനുള്ള നടപടികൾ സ്വീകരിച്ചത്. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഒരു ഘട്ടത്തിലും അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സംഘടിതമായ കയ്യേറ്റത്തിനാണ് ഇരയായത്. അതിന്റെ ഭാഗമായി കടുത്ത പ്രതിസന്ധിയിൽ മാധ്യമപ്രവർത്തകർ പെടുന്ന നിലയുണ്ടായി. കാരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരോട്, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമ പ്രവർത്തകരോട്, എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, എന്തു പറയണം എന്നിവരെ സംഘപരിവാറിന്റെ വക്താക്കൾ നിർദ്ദേശിക്കുന്ന സ്ഥിതിയുണ്ട്. ശബരിമല ഈ ആദ്യം തുറന്ന ആ മാസാദ്യ പൂജയുടെ ആ ഘട്ടത്തിൽ അതിന്റെ അവസാന ദിവസമായപ്പോൾ, അതിനവസാനം വരുന്ന ആ ഘട്ടത്തിൽ സന്നിധാനത്ത് മാധ്യമപ്രവർത്തകർക്ക് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ അവിടെ സംഘപരിവാറുകാർ സൃഷ്ടിച്ചിരുന്നു. ഇതൊന്നും ഭക്തരല്ല ഇങ്ങനെ ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ ഭക്തി അപകടപ്പെട്ടു പോകുന്ന ഉദ്ദേശിച്ചിട്ടുള്ള പ്രക്ഷോഭകാരികളുമല്ല. എല്ലാവർക്കും അറിയാവുന്നതുപോലെ സംഘപരിവാർ തീരുമാനിച്ച് അജണ്ട നടപ്പാക്കുകയാണ്. സന്നിധാനത്തിലെത്തുന്ന ഭക്തജനങ്ങളെ തടയുന്ന നിലയിലേക്കും ഇത് വളരുകയുണ്ടായി. എന്നാൽ ഈ ഘട്ടത്തിലെല്ലാം പോലീസ് അങ്ങേയറ്റം സമാധാനപരമായി ആത്മസംയമനത്തോടെ ഇടപെടുന്ന നിലയാണുണ്ടായത്. അതിൽ കാണേണ്ടത് ശാരീരികമായ വേദന അനുഭവിച്ചുകൊണ്ട് തന്നെ പോലീസ് പല ഘട്ടത്തിലും സംയമനം പാലിച്ചു എന്നുള്ളതാണ്. ഇതിനെല്ലാം ഇടയാക്കിയത് ഭക്തർക്ക് മറ്റു ബുദ്ധിമുട്ടുകളില്ലാതെ ക്ഷേത്രദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം എന്ന പോലീസിന്റെ നിലപാടാണ്. അത് ആ തരത്തിൽ തന്നെ
പോലീസ് സംയമനത്തോടെ അവിടെ കാര്യങ്ങൾ നിർവഹിക്കുകയുണ്ടായി. ഈ ഘട്ടത്തിൽ തടസ്സം സൃഷ്ടിക്കാൻ തയ്യാറായ ചിലരെ സ്വാഭാവികമായും അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടതായി ഉണ്ടായിരുന്നു. അത് അറസ്റ്റ് ചെയ്യുന്നത് ശബരിമല ദർശനത്തിന് അവിടെ വരുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ്. ഇതിനെ തുടർന്നാണ് ചിത്തിരിയാട്ട ഉത്സവം നടന്നത്. അത് ഒരു ദിവസത്തെ ഉത്സവമാണ്. പക്ഷേ അവിടെ കണ്ടത് ശബരിമലയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത നടപടികളാണ്. കാരണം സന്നിധാനം പവിത്രമായ സ്ഥലമാണ്. നമ്മുടെ ശബരിമലയിലെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തരുടെ ഏറ്റവും പ്രധാന സ്ഥലമായി കാണുന്നതാണ് സന്നിധാനം. ആ സന്നിധാനത്ത് തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമം നടന്നു. ക്ഷേത്ര ദർശനത്തിന് വരുന്ന സ്ത്രീകളെ സന്നിധാനത്ത് വെച്ച് തന്നെ തടയുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ആ സ്ത്രീ ഈ വിധിയിൽ പറയുന്ന 10-നും 50-നും അടക്ക് പ്രായമുള്ള സ്ത്രീയല്ല. 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീയെ തന്നെ 50 വയസ്സ് കഴിഞ്ഞവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആക്രമിക്കുന്ന നിരയാണ് സംഘപരിവാർ സൃഷ്ടിച്ചത്. ഇതില് സംഘപരിവാർ നന്നവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മറ്റ് കാരണങ്ങളൊന്നും കാണാതെ വന്നപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീയെ ആക്രമിക്കാൻ തയ്യാറാകുന്ന നിരയാണുണ്ടായത്. അതിന്റെ ഭാഗമായി പരിക്കേറ്റ ഭക്തയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട നിലയും വന്നു. ഇവരോടൊപ്പം വന്നിരുന്നവരെ വളഞ്ഞുവെച്ച് ആക്രമിക്കുന്ന നിലയുണ്ടായി. ഒരു തെറ്റും ചെയ്യാത്ത ഭക്തരാണ് അവര് എന്ന് സമൂഹത്തിനാകെ അറിയാം. അപ്പോൾ കുട്ടിക്ക് ചോറൂണ് നൽകാൻ വേണ്ടി എത്തിയ അമ്മൂമ്മയും അവരോടൊപ്പമുള്ളവരുമാണ് ആക്രമിക്കപ്പെട്ടത്. യഥാർത്ഥത്തില് ആ ദിവസം പോലീസിന്റെ ശക്തമായ ഇടപെടലുണ്ടായതുകൊണ്ടാണ് ഇവർക്ക് ദർശനമൊരുക്കാൻ കഴിഞ്ഞത്. അപ്പോഴും വലിയ തോതിലുള്ള പ്രകോപനങ്ങൾ സംഘപരിവാറുകാർ അവിടെ സൃഷ്ടിക്കുകയായിരുന്നു. അവിടെ ഒരു വലിയ വിരോധാഭാസം നമ്മൾ കണ്ടു. ആചാര സംരക്ഷണമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവര് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആചാര സംരക്ഷണം വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നവർ തന്നെ 18-ാം പടിയിലെ ആചാരം ലംഘിച്ചുകൊണ്ട് കയറുന്നത് നമ്മളെല്ലാവരും കണ്ടു. അത് ദൃശ്യമാധ്യമങ്ങൾ ആ ദൃശ്യം പുറത്തുവിട്ടപ്പോൾ കേരളമാകെ ആ ആചാരലംഘനം കൃത്യമായി മനസ്സിലാക്കി. സാധാരണ നിലക്ക് ശബരിമലയെ ഭക്തിയാദരപൂർവമാണ് വിശ്വാസികൾ സമീപിക്കുന്നത്. എന്നാൽ ആ ശബരിമലയെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കാണുന്ന നിലയും അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നതാണ് സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇത് ആർക്കാണ് ഗുണമുണ്ടാക്കിയത്, ആർക്കാണ് ദ്രോഹമുണ്ടാക്കിയത്? യഥാർത്ഥത്തില് ഭക്തർക്ക് യഥാർത്ഥ ഭക്തർക്ക് ദുരിതമയമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന നിലയാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടായത്.
രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന ഇത്തരം സംഭവങ്ങളുടെ ഭാഗമായി തങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്നാണ് സംഘപരിവാർ കാണുന്നത്. തങ്ങളുടെ ഗുണത്തിനു വേണ്ടി, അവർ കാണുന്ന ഗുണത്തിനു വേണ്ടി, ഗുണം ലഭിക്കുകയോ ഇല്ല എന്നുള്ളത് പിന്നെ തീരുമാനിക്കേണ്ടതാണ്. അവർ പ്രതീക്ഷിക്കുന്ന ഗുണത്തിനു വേണ്ടി ഭക്തരെ അങ്ങേയറ്റം ദുരിതത്തിലാക്കുന്ന സമീപനമാണ് ശബരിമലയിൽ സംഘപരിവാർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ മണ്ഡല മകരവിളക്കിന് നട തുറക്കേണ്ട ഘട്ടമായപ്പോൾ അതിനു മുൻപ് തന്നെ അവിടെ എത്തിപ്പെടുന്ന ലക്ഷക്കണക്കിന് ഭക്തർക്ക് ശരിയായ രീതിയിൽ ദർശനം നടത്തണം, മറ്റ് സൗകര്യങ്ങളുണ്ടാവണം. ആ നിലക്കുള്ള നടപടികളാണ് ദേവസ്വം ബോർഡ് അവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ അത്തരം നടപടികൾക്ക് ശരിയായ രീതിയിൽ പിന്തുണ നൽകാൻ സർക്കാരും സന്നദ്ധമായിട്ടുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡിനും സർക്കാരിനും മണ്ഡല മകരവിളക്കിന് നട തുറക്കുമ്പോൾ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഭക്തർക്ക് നല്ല രീതിയിൽ ദർശനം നടത്താനാവും, അവർക്ക് കഴിയാവുന്നത്ര സൗകര്യമൊരുക്കണം. ഇവിടെ അത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ദർശന സൗകര്യം ശരിയായ രീതിയിൽ അവിടെ വേണം. അതിന് തടസ്സമുണ്ടാക്കുന്നവർ അത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അപ്പോൾ തടസ്സമുണ്ടാക്കുന്നവരെ സാധാരണഗതിയിൽ ആ തടസ്സത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള സമീപനം സ്വാഭാവികമായും സർക്കാരിന് സ്വീകരിക്കണം. അപ്പോൾ അത് സംബന്ധിച്ച് അങ്ങനെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സന്നദ്ധരായി വരുന്നവരെ അവിടെ നിന്ന് ഒഴിവാക്കണം എന്ന നില തന്നെ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ അവിടെ ഒരുക്കിയത്. പക്ഷേ കണ്ടത് ചിത്തിരയാട്ട ഘട്ടത്തിലുണ്ടായതുപോലുള്ള കലാപങ്ങൾ ഉണ്ടാക്കുക, ആചാരലംഘനം നേരത്തെ ഉണ്ടായതുപോലെ ഉണ്ടാക്കുക, ഇത്തരം സൗകര്യങ്ങളുണ്ടായി, ഇത്തരം സ്ഥിതിവിശേഷമുണ്ടാക്കി സർക്കാർ കണ്ട ഈ ക്രമത്തെ എങ്ങനെ അട്ടിമറിക്കാം, ഇതിനുള്ള ആലോചനകളാണ് അവിടെ ഉണ്ടായത്. അതിനായി ചിലർ മുന്നോട്ട് വരുന്ന നിലയുണ്ടായി. അപ്പം അത്തരം ദുരുദ്ദേശത്തോടെ ഇതിനായി ഇറങ്ങി പുറപ്പെട്ടവരെ സ്വാഭാവികമായും തടയേണ്ടതുണ്ടായിരുന്നു. അതിൽ തടഞ്ഞത് കാണേണ്ടത് നേരത്തെ ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവരെയാണ്. ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെന്ന് പൂർണ്ണ ബോധ്യമുള്ള, പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം എത്തിയവരെയാണ് തടയുന്ന നില സ്വീകരിച്ചത്. ഒരു യഥാർത്ഥ ഭക്തരെയും ഇതിൻ്റെ ഭാഗമായി ബുദ്ധിമുട്ടിക്കാനല്ല, ഭക്തർക്കാകെ ദർശന സൗകര്യമടക്കം ഒരുക്കുന്നതിനാണ് ഈ നിലപാട് സർക്കാർ സ്വീകരിച്ചത്. അതിനുള്ള ക്രമീകരണങ്ങളുമാണ് സർക്കാർ അവിടെ ഉണ്ടാക്കിയത്. പക്ഷേ അവിടെ നമ്മൾ കണ്ട കാഴ്ച എന്താ? സാധാരണ ശബരിമലയുടെ ക്രമമനുസരിച്ച് ഹരിവരാസനം പാടി നടയടച്ചാൽ സ്വാഭാവികമായും ആ അന്നത്തെ പരിപാടികൾ അവസാനിച്ചു. പക്ഷേ ഹരിവരാസനം പാടി നടയടച്ച ശേഷവും സന്നിധാനത്തിൽ സംഘർഷമുണ്ടാക്കാനും അവിടെ ബഹളമുണ്ടാക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ചു. ഇത് ബോധപൂർവമാണ്. ആദ്യ ദിവസം കഴിയാത്തത്
പിന്നീട് പ്രത്യേകമായ പദ്ധതിയിലൂടെ പ്ലാനിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒറ്റ ഉദ്ദേശമേ അതിനുണ്ടായിരുന്നു, അത് ശബരിമല തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക. ശബരിമല ഈ പറയുന്ന സംഘപരിവാറിന്റെ കൈപ്പിടിയിൽ ഒതുക്കണം, അതിനായി എന്ത് കളവും പ്രചരിപ്പിക്കുക, അത് വിളിച്ചു പറയുക. ഈ ഒരു രീതിയാണ് അവിടെ ഉണ്ടായത്. ഇപ്പൊ സാധാരണ ഭക്തനാണ് എന്ന് അവകാശപ്പെട്ടു വന്നയാൾ, അല്ലെങ്കിൽ ഭക്തരാണ് എന്ന് അവകാശപ്പെട്ടു വന്നവർ, അവരെല്ലാം സംഘപരിവാറിന്റെ പ്രമുഖ നേതാക്കളാണ് എന്ന് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. സാധാരണ ഇത്തരമൊരു പത്രസമ്മേളനത്തിൽ ആളുകളുടെ പേരൊന്നും പറയാറില്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഇത്തരമൊരു കാര്യമായതുകൊണ്ട് ഈ ഇത് വന്നവരാരാണ്, യഥാർത്ഥ ഭക്തരാണോ എന്ന് വ്യക്തമാക്കാൻ വേണ്ടി ചില പേരുകൾ ഞാൻ പറയാണ്. ഇപ്പൊ രാജേഷ് ആർ, ഇദ്ദേഹം മുൻപ് RSS മൂവാറ്റുപുഴ ജില്ലാ കാര്യവാഹകായിരുന്നു. ഇപ്പോ ഇത്തരമൊരു കാര്യമായതുകൊണ്ട് ഈ ഇത് വന്നവരാരാണ്, യഥാർത്ഥ ഭക്തരാണോ എന്ന് വ്യക്തമാക്കാൻ വേണ്ടി ചില പേരുകൾ ഞാൻ പറയാണ്. ഇപ്പൊ രാജേഷ് ആർ, ഇദ്ദേഹം മുൻപ് RSS മൂവാറ്റുപുഴ ജില്ലാ കാര്യവാഹകായിരുന്നു. ഇപ്പോ എറണാകുളം മൂവാറ്റുപുഴ ജില്ലകളുടെ ചുമതലയുള്ള വിഭാഗീയ കാര്യകർത്തൃ സദസ്യനാണ്. RSS എറണാകുളം റവന്യൂ ജില്ലയിലെ 2 സംഘടനാ ജില്ലകളാണുള്ളത്. ചിത്തിരയാട്ട വിശേഷ പൂജ ദിവസം തൃശൂർ സ്വദേശിയായ ഭക്തിയെയും കൂടെയുള്ളവരെയും ആക്രമിക്കാൻ നേതൃത്വം കൊടുത്തതും ഇദ്ദേഹമായിരുന്നുവെന്ന് ദൃശ്യത്തിലൂടെ വ്യക്തമാണ്. PV സജീവ് മൂവാറ്റുപുഴ ജില്ലാ കാര്യവാഹകാണ്. ഇദ്ദേഹം കോഴിക്കോട് ജില്ലക്കാരനായയാളാണ്. VR കണ്ണൻ ജില്ലാ പ്രചാർ പ്രമുഖാണ്. VISHNU SUREESH ABVP ദേശീയ കമ്മിറ്റി അംഗമാണ്. അമ്പാടി യുവമോർച്ച പെരുമ്പാവൂർ മണ്ഡലം സെക്രട്ടറിയാണ്. AB ബിജു ഹിന്ദു ഐക്യവേദി എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ്. ഇവരുടെ ഒരു പ്രത്യേകത, ഇവരിൽ പലരുടെയും പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് എന്നതാണ്. അപ്പോ ഇത്തരം ആളുകളാണ് ബോധപൂർവം ശബരിമലയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി എത്തിയത്. ഇത്തരക്കാര് സാധാരണ ശബരിമലയിൽ വരുമ്പോൾ വിശ്വാസികൾ ചെയ്യാറുള്ള ആചാരക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടായിരുന്നുവോ എന്നത് ഇവരെ നാട്ടിലറിയാവുന്ന, അത് നാട്ടിലുള്ള ആളുകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ്. മാത്രമല്ല, ഇവരിൽ പലരും സാധാരണഗതിയിൽ വിശ്വാസികൾ വരുന്ന വഴിയിലൂടെയല്ല, വനത്തിലൂടെയാണ് സന്നിധാനത്തിൽ എത്തിച്ചേർന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഒരു കാര്യം പുറത്തു കൊണ്ടുവന്നു, അത് ഇത്തരക്കാര് എങ്ങനെയാണ് ശബരിമലയിൽ എത്തിച്ചേരുന്നത് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ്. അത് BJP സർക്കുലർ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നതോടെ ആർക്കും സംശയത്തിന് വഴിയില്ല എന്തിനാണ് ഇവർ വരുന്നത്, എങ്ങനെയാണ് എത്തുന്നത് എന്നതിനെക്കുറിച്ച്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒപ്പിട്ട സർക്കുലറിൽ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഓരോ മേഖലക്കും പ്രത്യേകം ആളുകൾ നിശ്ചയിച്ചിരിക്കുകയാണ്.
അത് സംഘർഷം ഉണ്ടാക്കാനാണ്. അതിനായി ശബരിമലയിലേക്ക് ആളെ അയക്കുകയാണ് ഇവർ ചെയ്യുന്നത്. സർക്കുലറിൽ പറയുന്ന വാചകം എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്, എങ്കിലും ഞാനത് ഉദ്ധരിക്കാം. ഓരോ മണ്ഡലത്തിൽ നിന്നും പരമാവധി പ്രവർത്തകരെ അയക്കണം. ഒരു സംഘ ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളാണ് ഒരു ദിവസം പോകേണ്ടത്. ഇതിനുവേണ്ടി ഓരോ ദിവസത്തെ ഇൻചാർജുകാരെയും നിശ്ചയിച്ചിട്ടുണ്ട്. മണ്ഡലകാലത്ത് എത്തുന്ന പ്രതിഷേധക്കാർക്ക് നേതൃത്വം നൽകാൻ സംസ്ഥാന നേതാക്കളെ പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട്. 86 നേതാക്കൾ നവംബർ 18 മുതൽ ഡിസംബർ 15 വരെയുള്ള ഓപ്പറേഷൻ പ്ലാനിലൂടെ നേതൃത്വം നൽകണമെന്നാണ് കണ്ടിട്ടുള്ളത്. ഈ നേതാക്കൾ 41 ദിവസം വ്രതം അനുഷ്ഠിച്ച് എത്തുന്ന ഭക്തരല്ല എന്ന് നാടിനാകെ അറിയാവുന്നതാണ്. ശബരിമലയെ പിടിച്ചെടുക്കാനുള്ള കർസേവകരായിട്ടാണ് ഇവരെത്തുന്നത്. യഥാർത്ഥത്തിൽ വൻ ഗൂഢപദ്ധതിയാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ഈ സർക്കുലർ പുറത്തു വന്നതോടെ എല്ലാവർക്കും ഈ കാര്യം വ്യക്തമായിട്ടുണ്ട്. ശബരിമല പിടിച്ചടക്കാനുള്ള ഒരു പദ്ധതിയുമായി സംഘപരിവാർ നീങ്ങുന്നുവെന്നത് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. സംഘപരിവാറിൻ്റെ ഇത്തരം അജണ്ട നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ള ഇതൊരു അവസരമാണെന്നും ഈ അവസരം ഉപയോഗിക്കണമെന്നും പറയുന്ന പ്രസംഗം മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൽ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് പിന്നീടുള്ള പ്രവർത്തന പരിപാടിയിലൂടെ, ഇപ്പോൾ പുറത്തു വന്ന സർക്കുലറിലൂടെ അവർ നടപ്പാക്കുന്നത് എന്നും നാം കാണേണ്ടതായിട്ടുണ്ട്. അത് പരസ്യമായി പ്രഖ്യാപിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനിടയ്ക്ക് ഒരു RSS നേതാവ് കോഴിക്കോട് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞത് ശബരിമലയിലേക്ക് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയർമാരെ കൊണ്ടുപോകും, കൃത്യമായ പ്ലാൻ ശബരിമല സമരത്തിനുണ്ട്. ഇത് RSS നേതാവിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം ശ്രീധരൻപിള്ള പരസ്യമായി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെതിരായുള്ള സമരമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായുള്ള പ്രക്ഷോഭമാണ്. ഇത് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇക്കൂട്ടരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പാവപ്പെട്ട ഭക്തരെ എന്തിനാണ് ബലിയാടാക്കുന്നത്? എന്തിനാണ് അവരെ ഉപദ്രവിക്കുന്നത്? രാഷ്ട്രീയമായ കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ തമ്മിൽ നോക്കിയാൽ മതിയല്ലോ, അത് ചർച്ച ചെയ്യാലോ രാഷ്ട്രീയമായ കാര്യങ്ങൾ. ഇനി രാഷ്ട്രീയമായ സമരമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ശബരിമല എടുക്കണ്ടാലോ സമരവേദിയായിട്ട്. അതിനേതെങ്കിലും തുറന്ന വേദിയാകാം, ഇപ്പോൾ സർക്കാരിൻ്റെ എതിരായിട്ടുള്ളതാണെങ്കിൽ സെക്രട്ടേറിയറ്റ് മുന്നിലാകാം, അങ്ങനെ പല മാർഗങ്ങളുണ്ടല്ലോ. എന്തിന് ശബരിമല ഇതിനൊരു വേദിയായിട്ടെടുക്കുന്നു? എന്തിന് ഭക്തരെ ബലിയാടാക്കുന്നു? ആശയപരമായ പ്രശ്നമാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇടപെടലുകൾ നമ്മൾ എത്രയോ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഇടപെടൽ നടത്തുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ശബരിമലയിലെ അയ്യപ്പ ഭക്തരെ നിങ്ങളുടെ
രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തരുത് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അപ്പൊ ഇവിടെ ഓരോ നടപടിയും വ്യക്തമാക്കുന്നത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, നേരെ മറിച്ച് രാഷ്ട്രീയമായ താല്പര്യങ്ങളാണ് ഇവരെ നയിക്കുന്നത് എന്നാണ്. ആചാരപരമായി വിശ്വാസികൾ എത്തുന്നിടത്ത് അതൊന്നും ആചരിക്കാൻ തയ്യാറാകാതെ പ്രക്ഷോഭത്തിന്റെ വേദിയാക്കി ശബരിമലയെ മാറ്റാനും ഭക്തർക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാനുമാണ് ഇവർ തയ്യാറാകുന്നത്. അതിനുവേണ്ടി എന്തെല്ലാം നാടകങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ദൃശ്യമാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാം ആളുകളുടെ കൺമുന്നിൽ വ്യക്തമാകുകയാണല്ലോ. അതാണല്ലോ ഒരു പ്രത്യേകത ദൃശ്യമാധ്യമത്തിൻ്റെ. ഇവര് സാധാരണ ഭക്തര് ഇരുമുടിക്കെട്ടിനെ വളരെ ആദരവോടെയാണല്ലോ നോക്കിക്കാണുന്നത്. ഒരു വളരെ ഒരു വിശ്വാസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രതീകമാണല്ലോ അത്. ഒരു നേതാവ് അത് വലിച്ചെറിയുന്നു. അങ്ങനെ വലിച്ചെറിഞ്ഞ ആ ഇരുമുടിക്കെട്ട് അവിടെയുള്ള എസ് പി തന്നെ ബഹുമാനത്തോടെ അത് എടുത്ത് വലിച്ചെറിഞ്ഞ ബി ജെ പി നേതാവിനെ ഏൽപ്പിക്കുന്നു. എന്നാലത് സാധാരണക്ക് സൂക്ഷിക്കണ്ടേ? വീണ്ടും വലിച്ചെറിയല്ലേ? ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്നൊരു കാര്യമാണോ? ഏതെങ്കിലും ഭക്തനോ ഭക്തയോ ചെയ്യുന്ന കാര്യമാണോ? വീണ്ടും വലിച്ചെറിഞ്ഞ ആ ഇരുമുടിക്കെട്ട് വീണ്ടും എടുത്ത് അദ്ദേഹത്തെ ഏൽപ്പിക്കുക. ഇതെല്ലാം കേരളം കണ്ടില്ലേ? ഇവിടെ ആ ദിവസം തന്നെ വേറൊരു ചിത്രം കണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ ചിലർ വലിച്ചു, അദ്ദേഹം തന്നെ വലിച്ചു കീറും. എന്നിട്ട് പോലീസ് മർദ്ദനത്തിൽ കീറിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു. നേരത്തെ ഒരാളെ ഒരു സംഘപരിവാറിന്റെ വലിയ പ്രചരണം, ദേശവ്യാപകമായി നടത്തിയ പ്രചരണമാണ്, ഒരാളുടെ നെഞ്ചത്ത് പോലീസ് ചവിട്ടുന്നു. ആ ദൃശ്യം ദേശവ്യാപകമായി രാജ്യത്താകെ പ്രചരിപ്പിക്കുന്ന നിലയുണ്ടായി. യഥാർത്ഥത്തിൽ കൃത്രിമമായി സൃഷ്ടിച്ച ദൃശ്യമാണത്. അത് പോലീസ് ചവിട്ടിയതല്ല, പോലീസിന്റെ ഒരു ആക്രമണവും അയാൾ കേട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കളവുകൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുക. ഇപ്പോൾ പ്രക്ഷോഭത്തിന് വേണ്ടി മാത്രമായി ശബരിമലയിലേക്ക് വരിക, എന്നിട്ട് ഞങ്ങൾ ഭക്തരാണ്, ഭക്തിയുടെ ഭാഗമായി എത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുക. ശബരിമലയുടെ 18-ാം പടി ഓടിക്കയറി പ്രക്ഷോഭത്തിന് വേദിയാക്കുക. അതിൽ സാധാരണഗതിയിൽ ചെയ്യേണ്ട ഒരു ആചാരവും പാലിക്കാതിരിക്കുക. ഇങ്ങനെ ആചാരത്തിൻ്റെ പേര് പറയുക മാത്രം യഥാർത്ഥത്തിൽ ആചാര ലംഘനം നടത്തുക. അങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ശബരിമലയെ ഉപയോഗിക്കുന്ന നിലയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ ശബരിമല സീസൺ ഉണ്ടായ ശേഷം, അത് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ, 2 ദിവസമാണ് സംഘപരിവാർ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഹർത്താലിൻ്റെ പതിവ് രീതികളെ തെറ്റിച്ചുകൊണ്ടാണ് ഈ ശബരിമല തീർത്ഥാടകരെ ആകെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ആഹ്വാനം വന്നത്. എല്ലാ ഹർത്താലുകളിലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളും എല്ലാം പാലിക്കുന്ന ഒരു മര്യാദയുണ്ട്. ഈ ശബരിമല സീസണിൽ പ്രഖ്യാപിക്കുന്ന ഹർത്താലിൽ ശബരിമല തീർത്ഥാടകരെ ഒഴിവാക്കാറുണ്ട്. ശബരിമല ഉൾക്കൊള്ളുന്ന ജില്ലയെയും പലപ്പോഴും ഒഴിവാക്കാറുണ്ട്. ഇവിടെ തീർത്ഥാടകരെ ഒഴിവാക്കുക എന്ന പതിവ് ഇതിലുണ്ടായില്ല. പത്തനംതിട്ട ജില്ലയെ ഒഴിവാക്കുന്ന രീതിയും ഉണ്ടായില്ല. ഹർത്താൽ പ്രഖ്യാപിച്ചത് രാത്രി ഏറെ വൈകിയാണ്. അയ്യപ്പ ഭക്തന്മാരുൾപ്പെടെയുള്ളവർക്ക് വലിയ പ്രയാസങ്ങളാണ് അതുണ്ടാക്കിയത്. അയ്യപ്പന്മാരുടെ യാത്ര തടസ്സപ്പെടുകയും പലരും പലയിടത്തായി കുടുങ്ങിപ്പോവുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. യഥാർത്ഥത്തിൽ ശബരിമല
തീർത്ഥാടകരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടായത്. ഇത് മാത്രമല്ല, വലിയ തോതിൽ വർഗീയ ധ്രുവീകരണം നടത്താൻ പറ്റുമോ? സംസ്ഥാനത്താകെ കലാപം സൃഷ്ടിക്കാനാകുമോ? ആ നടപടികളും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി. വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിലുള്ള സംഭവങ്ങൾക്ക്, ആക്രമണങ്ങൾക്ക് ഇവർ നേതൃത്വവും നൽകി. തലശ്ശേരി മാർക്കറ്റിൽ ഈ രീതിയിലൊരു ആക്രമണം അഴിച്ചുവിട്ടതായി കാണുന്നുണ്ട്. പാനൂര്, കതിരൂർ, കരുനാഗപ്പള്ളി, ശ്രീകാര്യം ഇവിടങ്ങളിലൊക്കെ പ്രത്യേക വിഭാഗത്തിൻ്റെ കടകൾ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. കോഴിക്കോട് CPIM ജില്ലാ സെക്രട്ടറിയുടെ മകനെയും ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറായ മകന്റെ ഭാര്യയെയും രണ്ടു വട്ടമാണ് കയ്യേറ്റം ചെയ്തത്. കൊല്ലത്ത് മറ്റു പാർട്ടികളുടെ പ്രകടനങ്ങളെ പോലും ആക്രമിക്കുന്ന നിലയുണ്ടായി. അപ്പോൾ സംസ്ഥാനത്താകെ സംഘർഷങ്ങൾ ഉണ്ടാക്കുക, കലാപങ്ങൾ സൃഷ്ടിക്കുക, അതിൻ്റെ ഭാഗമായി നേട്ടം കൊയ്യാനാകുമോ എന്ന ശ്രമമാണ് നടത്തി വന്നത്. ഇതിനിടക്ക് ഒരു കേന്ദ്രമന്ത്രി ശബരിമല സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം ശബരിമല സന്ദർശിക്കുന്നതിനെതിരായിട്ട് പറയല്ല, എന്നാൽ സുപ്രീം കോടതി വിധിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മിണ്ടാട്ടമേയില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് സുപ്രീം കോടതി വിധിയാണ്, കേന്ദ്ര സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ എന്തിനാണ് ശബരിമലയെ ഇത്തരമൊരു സംഘർഷഭൂമിയാക്കുന്നത്? അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ശ്രീധരൻപിള്ള പറഞ്ഞതുപോലെ, വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ ലാഭം നേടാനാവുമോ? ഈ ചിന്തയാണ് സംഘപരിവാറിനുള്ളത്. അതിനായി ശബരിമലയെ കലാഭൂമിയാക്കുന്നു, ഭക്തരെ തടസ്സപ്പെടുത്തുന്നു, ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാണ്. ഇത് നമ്മുടെ നാടിന് ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. ശബരിമലയുടെ കാര്യത്തിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും സംഘപരിവാർ നടത്തിയൊരു പ്രചരണമുണ്ട്. അത് ശബരിമലയിൽ കാണിക്ക നൽകരുതെന്നായിരുന്നു. അവരാണ് ശബരിമലയുടെ സംരക്ഷകരായി ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഇതിനോടൊപ്പം കാണേണ്ട ഒരു കാര്യം, ഇവരുടെ ഒക്കച്ചങ്ങാതിയായി നിൽക്കുന്ന കേരളത്തിൽ കോൺഗ്രസിൻ്റെ നിലയാണ്. കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്ന അഭിപ്രായത്തിലാണുള്ളത്. പക്ഷേ BJP മത്സരിക്കുന്നതിനായി കേരളത്തിൽ മറ്റൊരു നയവുമായിട്ടാണ് അവർ രംഗത്ത് വന്നിട്ടുള്ളത്. ചിത്തിരയാട്ടവേളയിൽ സംഘപരിവാർ അക്രമം നടത്തി. ആ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ അക്രമം നടത്തിയ അക്രമികളെ നേരിട്ടില്ല, സർക്കാർ ആവശ്യമായ രീതിയിലുള്ള നേരിടലുണ്ടായില്ല, ഇത് പറഞ്ഞ് സർക്കാരിനെ ആക്ഷേപിക്കുകയായിരുന്നു. ശബരിമലയിൽ അക്രമത്തിന് ശ്രമിച്ച ആളുകളെ അറസ്റ്റ് ചെയ്തു. അപ്പോ അദ്ദേഹം പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ്. ഇങ്ങനെ തോന്നുമ്പോൾ തോന്നുന്നത് പറയുന്ന രീതിയിലേക്ക് പ്രതിപക്ഷ നേതാവ് പറയുന്നത് മാറുന്നത് ശരിയായൊരു നിലയല്ല. നേരത്തെ കോടതി വിധി ശരിയാണെന്ന് അദ്ദേഹം പറഞ്ഞതാണ്.
യു ഡി എഫ് സർക്കാർ നൽകിയ എഫിഡവിറ്റിന് പ്രസക്തിയില്ലെന്നും അദ്ദേഹം പരസ്യമായി വ്യക്തമാക്കിയതാണ്. പിന്നീട് മലക്കം പറഞ്ഞാണ് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തിയത് എന്നത് നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങൾ അവരെ ജനങ്ങളിൽ നിന്ന് വലിയ തോതിൽ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ സംഘപരിവാർ രാഷ്ട്രീയം വിശ്വാസത്തിൻ്റെയും അതോടൊപ്പം തന്നെ ആചാരത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ അന്തരീക്ഷം മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതിലവരുദ്ദേശിക്കുന്നത് ജനങ്ങളെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളിൽ ജനങ്ങൾ ഒന്നിച്ചാണ് പ്രതികരിക്കാൻ തയ്യാറാവുക. ഈ ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ജനങ്ങളെ ചേരിതിരിക്കുക, അങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കുക, ഇതിനുള്ള ഇടപെടലാണ് അവർ നടത്തുന്നത്. ഇവിടെ ഇതാണെങ്കിൽ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ സംഘപരിവാറിന്റെ അജണ്ട രാമക്ഷേത്ര നിർമ്മാണമാണ്. അതുമായി ബന്ധപ്പെട്ടവർ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നാം കാണേണ്ടത് വിശ്വാസത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കാനും ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആശങ്കയിലാഴ്ത്താനുമുള്ള നടപടികളാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത്. ഇതിനെ പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണക്കുന്ന നിലയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അപ്പോൾ വോട്ടിന് വേണ്ടി രാജ്യത്തെ വിൽക്കാനുള്ള നിലപാട് ഇത് സാധാരണഗതിയിൽ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. കോൺഗ്രസ് സ്വീകരിക്കുന്ന ഈ തെറ്റായ നിലപാട് കോൺഗ്രസ്സുകാരായ മതനിരപേക്ഷ വിശ്വാസികളാകെ തിരിച്ചറിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ശബരിമലയിലെ പോലീസിന്റെ ഇടപെടലിനെ കുറിച്ച് പറയുമ്പോൾ നാം കാണേണ്ടത് പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് മാതൃകാപരമായ രീതിയിൽ തന്നെയാണ് പോലീസ് അവിടെ ഇടപെടുന്നത്. കാലവർഷക്കെടുതി ഘട്ടത്തിൽ സേവനതൽപരരായി പോലീസ് പ്രവർത്തിക്കുന്നത് നമ്മുടെ അനുഭവത്തിലുണ്ടായതാണ്. അതേ അർപ്പണബോധത്തോടെ തന്നെ ഭക്തർക്ക് സൗകര്യമൊരുക്കാനും പോലീസ് പ്രവർത്തിക്കുന്നു എന്നതാണ് ശബരിമലയിൽ നാം കാണുന്നത്. യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകർക്ക് ഈ കാര്യം അവരുടെ അനുഭവത്തിലൂടെ ബോധ്യമുള്ളതാണ്. ശബരിമല സീസൺ ആരംഭിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളും മറ്റും നേരിട്ട് അനുഭവിച്ചവരാണ് മാധ്യമപ്രവർത്തകർ. യഥാർത്ഥത്തിൽ പോലീസിൻ്റെ ഇടപെടലുണ്ടായിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നത് അന്നത്തെ നിലവെച്ചാൽ ആർക്കും പറയാൻ കഴിയുന്നതായിരുന്നില്ല. അതുകൊണ്ടാണ് അവസാന ദിവസം സന്നിധാനത്തിൽ തുടരാൻ കഴിയാതെ തിരിച്ചു പോകാൻ തന്നെ തയ്യാറാകുന്ന നില മാധ്യമപ്രവർത്തകർക്ക് സ്വീകരിക്കേണ്ടി വന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇത്തരം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് യഥാർത്ഥ ഭക്തർക്ക് വേണ്ടിയാണ്, ശബരിമലയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ്. ഈ ശക്തമായ സുരക്ഷ ഒരുക്കിയ ശേഷം ഒരു മാധ്യമപ്രവർത്തകനും ഒരു ഭക്തനും ഒരു ഭക്തയും ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നത് നാം പ്രത്യേകം കാണേണ്ട കാര്യമാണ്. അത് സംഘപരിവാറിൻ്റെ മാന്യത കൊണ്ടല്ല, അവിടെ ശക്തമായ സുരക്ഷ ഒരുക്കിയ പോലീസിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ശബരിമലയിൽ ഭക്തർക്ക് സമാധാനപരമായി ദർശനം നടത്താനും മടങ്ങിപ്പോകാനുമുള്ള സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്.
ശബരിമലയിൽ സൗകര്യങ്ങളില്ല എന്ന പ്രചാരവേര ഇപ്പോൾ അഴിച്ചുവിടുന്നുണ്ട്. കാലവർഷക്കെടുതിയെ തുടർന്ന് വൻപിച്ച ദുരന്തമാണ് പമ്പയിലും ശബരിമലയിലും മറ്റും ഏറ്റുവാങ്ങേണ്ടി വന്നത്. ക്ഷേത്രം തുറക്കാൻ പറ്റുമോ എന്ന ആശങ്ക തന്നെയുണ്ടായി. ജനങ്ങൾക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. ആ ദിവസങ്ങളിൽ നിറമുത്തിരി ചടങ്ങിൽ രണ്ടുപേര് പമ്പ നീന്തിക്കടന്നാണ് എത്തിയത്. പൂജ നടത്തേണ്ടവര് കാട്ടിലൂടെ യാത്ര ചെയ്ത് ശബരിമലയിൽ എത്തേണ്ട സ്ഥിതി വന്നു. അത്രമാത്രം ദുരിതപൂർണമായിരുന്നു അവിടുത്തെ അവസ്ഥ. എന്നാൽ സർക്കാർ ആ ദുരന്തഘട്ടം കഴിഞ്ഞ ഉടനെ കേരളത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൽ തന്നെ മുൻഗണന കൊടുത്ത് ആലോചിച്ചത് ശബരിമല സീസൺ ആരംഭിക്കുന്നതിനെ കുറിച്ചായിരുന്നു. അപ്പം അതിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തുന്നതിനെ കുറിച്ചായിരുന്നു. 6 തവണ ഇതിനായി യോഗങ്ങൾ നടന്നിട്ടുണ്ട്. അത്തരമൊരു ഇടപെടലാണ് തീർത്ഥാടകർക്ക് എത്തിച്ചേരാനുള്ള സൗകര്യം അവിടെ ഉണ്ടാക്കിയത്. ഇപ്പം നിലയ്ക്കലെ പമ്പ ഇവിടങ്ങളിലൊക്കെ എല്ലാം കൂടി 25 കോടി രൂപയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രളയശേഷം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സർക്കാർ അതിലെ ഫലപ്രദമായി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തമായ നിർമ്മാണ കമ്പനികളെ ഇവിടെ കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ടാറ്റ അവിടെ വന്ന് പ്രവർത്തനങ്ങൾ നടത്തിയത്. അത് സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്ന നിർബന്ധത്തോടെ തന്നെയായിരുന്നു സർക്കാർ നീങ്ങിയത്. ഇപ്പോൾ നിലയ്ക്കൽ ബേസ് ക്യാമ്പാക്കിക്കൊണ്ട് 9,000 തീർത്ഥാടകർക്ക് ഒരേ സമയം വിരിവെക്കുന്നതിനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. അവിടെ നേരത്തെ തന്നെ ചർച്ച ചെയ്തിരുന്നത് അതിന് കൂടുതൽ സൗകര്യം ഒരുക്കണം എന്ന് തന്നെയാണ്. പിന്നെ താൽക്കാലിക ഷെഡുകൾ അവിടെ നിർമ്മിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. ശബരിമലയുടെ വികസനത്തിനായി 2018-19 ഈ വർഷം 202 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. ടോയ്ലറ്റുകൾ മുഴുവൻ തകർന്നു പോയതായിരുന്നു. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് പുതുതായി ഏർപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കുടിവെള്ളം, വൈദ്യുതി ഇവയും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. 247 റോഡുകൾക്ക് പണം അനുവദിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ മനുഷ്യസാധ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വലിയ ദുരന്തമാണ് ഏറ്റുവാങ്ങിയത് എന്നുള്ളത് കൊണ്ട് നേരത്തെയുള്ള എല്ലാ സൗകര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് കൂടുതൽ കാര്യം ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്. നേരത്തെയുള്ളതെല്ലാം തകർന്നുപോയി. അവിടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സൗകര്യങ്ങൾ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അതിന് പരിമിതി ഉണ്ടാവും, ചില അസൗകര്യങ്ങൾ ഉണ്ടാവും. ആ അസൗകര്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ തുടർന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അതിന് സഹായകരമായ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തെ, ഈ കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കം സംഘപരിവാർ ഇപ്പം തുടങ്ങിയതല്ല. നേരത്തെ തന്നെ അവരത് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ കേരളത്തിൽ കേരളത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന നില നേരത്തെ അവർ സ്വീകരിച്ചപ്പോൾ കേരളം ഒറ്റക്കെട്ടായി നിന്നാണ് അതിനെ നേരിട്ടത്. നാം ആ ഘട്ടത്തിൽ കണ്ടതാണ് കേരളം മാത്രമല്ല രാജ്യമാകെ ലോകമാകെയുള്ള മലയാളികൾ കേരളത്തിൻ്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ പോലെ ഉയർന്നു നിന്നത്. അത് സംഘപരിവാറിനുള്ള മറുപടിയായിരുന്നു യഥാർത്ഥത്തിൽ. കാലവർഷക്കെടുതിയുടെ ഘട്ടത്തിൽ നാം കാണിച്ച യോജിപ്പ് അതും രാജ്യത്തിന് മാതൃകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇത്
നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷതയുടെ പ്രത്യേകതയുടെ ഭാഗമായി സംഭവിക്കുന്നത്. മതനിരപേക്ഷത എത്രത്തോളം ഉയർന്നു? ചില ആരാധനാലയങ്ങളിൽ ആ പ്രളയ ദുരന്ത ഘട്ടത്തിൽ എല്ലാ ജാതി മതസ്ഥരെയും താമസിപ്പിക്കുന്ന നിലയുണ്ടായി. സാധാരണ ഒരു ആരാധനാലയം ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതാണല്ലോ. അപ്പോൾ അവിടെയുള്ള പുരോഹിതർ എല്ലാവർക്കും താമസിക്കേണ്ടതാണ്, ഇപ്പോൾ എല്ലാവരും ദുരന്തത്തിലാണ് എന്ന് പറഞ്ഞ് താമസിപ്പിക്കുന്ന നിലയാണ് ഉണ്ടായത്. ഇതാണ് കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിൻ്റെ പ്രത്യേകത. അപ്പം അത് സംഘപരിവാറിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അവർക്ക് ചേരിതിരിവാണ് വേണ്ടത്, ഒരുമയല്ല വേണ്ടത്, ഐക്യമല്ല വേണ്ടത്, ഭിന്നിപ്പും ചേരിതിരിവും അതാണ് അവർക്ക് ആവശ്യം. ഇവിടെ ശബരിമലയുടെ കാര്യത്തിൽ വിശ്വാസികളായ എല്ലാവർക്കും ദർശനമടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനാണ് സർക്കാർ ആവശ്യമായ നടപടികൾ ചെയ്യുന്നത്. ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ അവിടെ എത്തുമെന്ന് പറയുന്നുണ്ട്. അവരെ യഥാർത്ഥത്തിൽ ദർശനത്തിന് വരുന്നവരാണെങ്കിൽ ആവശ്യമായ സൗകര്യമൊക്കെ എല്ലാവർക്കും ഒരുക്കും, അതിന് വേറെ തടസ്സമൊന്നുമില്ല. പക്ഷേ മറ്റൊരുദ്ദേശമാണെങ്കിൽ, അതായത് അവിടെ സംഘർഷമുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ ആ രീതിയിൽ തന്നെ സർക്കാരിന് കാണേണ്ടതായിട്ട് വരും. ഏതായാലും അക്രമങ്ങളുടെ കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റാൻ ആവില്ല. ഭക്തജനങ്ങൾ ഒരലോസരവുമില്ലാതെ ദർശനം നടത്തിപ്പോകണം. അതിനാവശ്യമായ ക്രമീകരണങ്ങളാണ് സംരക്ഷണം. ഇതാണ് ഗവൺമെൻറ് നയം. അക്രമികൾക്കും വിശ്വാസത്തെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നവർക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കും. ഈ തരത്തിൽ മുന്നോട്ട് പോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതാണ് അത് സംബന്ധിച്ച് പൊതുവിൽ പറയാനുള്ളത്. പോലീസ് കെണിയിൽപ്പെടുകയല്ല ചെയ്തത്. നമ്മൾ കാണേണ്ടത് ഈ സന്നിധാന ശബരിമലയിൽ ആളുകൾക്ക് പലർക്കും എത്തിപ്പെടാലോ. ഇപ്പോൾ ഇത്തരം ആളുകൾ വരുന്നു. ഈ ആളുകൾ വരുമ്പോൾ അവർ പല മാർഗത്തിലൂടെ അവർ വരുന്നുണ്ട്. കാട്ടിലൂടെ വരുന്നുണ്ട്, നേരായ മാർഗത്തിലൂടെ വരുന്നുണ്ട്. മറ്റ് കേസുകളിലോ കാര്യങ്ങളിലോ ഒന്നും ഇല്ലാത്ത ആളുകൾ, അവരെ അങ്ങനെയുള്ള ആൾക്കാരെ സംഘപരിവാറിന് പ്ലാൻ ചെയ്യാൻ പറ്റും. അവരെ കൊണ്ടുവന്നു സാധാരണ നിലക്ക് അവിടെ ഉണ്ടായി തിരിച്ചു പോകേണ്ടതാണ്. പെട്ടെന്ന് ഇത്തരമൊരു പ്രക്ഷോഭ നിര അവിടെ ഉണ്ടാക്കും സന്നിധാനത്തിൽ. അത് പോലീസ് കാണേണ്ടതല്ലേന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താൻ പോലീസിന് എങ്ങനെ കഴിയും? സാധാരണ നിലക്ക് അത് സാധിക്കുന്ന കാര്യമല്ല. ഇത് പ്ലാൻ ചെയ്തുകൊണ്ട് നടപ്പാക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ അവരോട് അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ പറയുന്നു, പിരിഞ്ഞു പോകുന്നില്ല. ആ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യല്ലാതെ വേറെ മാർഗമില്ല. അപ്പോൾ സന്നിധാനത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ട് തങ്ങളെ അവിടെ നിന്ന് നീക്കാതെ അവിടെ നിലനിർത്തുമെന്ന പ്രതീക്ഷയിലാണ് അവർ വന്നത്. അങ്ങനെ വന്നാൽ അപ്പോൾ പോലീസിന് അവരെ നീക്കം ചെയ്തല്ലാതെ വേറെ മാർഗമില്ല. അതാണ് നീക്കം ചെയ്തത്. ഇതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഈ പറയുന്ന സംഘപരിവാറുകാരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ശബരിമലയിൽ അവരിങ്ങനെ ഉണ്ടാകുക, സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവർക്കവിടെ ക്യാമ്പ് ചെയ്യാൻ കഴിഞ്ഞാലാണ് സംഘർഷത്തിൻ്റെ സാധ്യതയുള്ളത്. അവിടെ ക്യാമ്പ് ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ യഥാർത്ഥ ഭക്തജനങ്ങളാകുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും അതിനകത്തില്ല. എത്രയോ ആളുകൾ അവിടെ ക്യാമ്പ് ചെയ്യാറുള്ളതാണല്ലോ. സംഭവിക്കുന്നത് ഇവർ ക്യാമ്പ് ചെയ്താലുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ വരുത്തിയിട്ടുള്ള ക്രമീകരണം ഈ ക്യാമ്പ് ചെയ്യുന്നത് അവിടെ മറ്റേ നെയ്യഭിഷേകം ഉണ്ടല്ലോ, നെയ്യഭിഷേകം. അപ്പോൾ ആ നെയ്യഭിഷേകത്തിൻ്റെ ഭാഗമായി ഒരു സമയത്തിന് ശേഷം 12 മണിക്ക് ശേഷം പിന്നെ അവിടെ നെയ്യഭിഷേകമില്ല. പിറ്റേ ദിവസം രാവിലെ തുടങ്ങുന്നു. ഈ വരുന്നവരെല്ലാം ഇവിടെ താമസിക്കുക. അപ്പോൾ ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമായി പറയുന്നത് എല്ലാവരും നെയ്യഭിഷേകം നടത്തുന്നവരല്ല, നെയ്യഭിഷേകം നടത്തുന്ന കുറേ ഭക്തരുണ്ട്. അപ്പോൾ അത്തരം ഭക്തർ പിറ്റേ ദിവസം രാവിലെ 3 മണി തൊട്ട് വന്നാൽ നെയ്യഭിഷേകം ആരംഭിക്കും. അത് നെയ്യഭിഷേകം നടത്തിയ നെയ്യും കൊണ്ട് അവർക്ക് തിരിച്ചു പോകാം, അതിന് പ്രയാസമില്ല. അപ്പോൾ നെയ്യഭിഷേകം ഇല്ലാത്ത സമയത്ത്
നെയ്യഭിഷേകം നടത്തേണ്ട ഭക്തർ ആ സമയം ശബരിമലയിലേക്ക് വരാതിരിക്കുക. കാരണം ഇവിടുത്തെ തിരക്കൊഴിവാക്കാനും അത് സഹായകരമാണ്. അതോടൊപ്പം ഇന്നത്തെ പ്രത്യേകതയിൽ ഈ കാര്യം ഒഴിവാക്കുന്നതിനും സാധിക്കും. അതിൻ്റെ മറവിൽ അവർക്ക് അവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ നെയ്യഭിഷേകത്തിന് കാത്തു നിൽക്കുന്നവരാണെന്ന് ഇവർക്ക് പറയാലോ, ഈ പറയുന്ന പുള്ളിക്കാർക്ക്. അതിനുള്ളിൽ അവസരം ഉണ്ടാക്കാതിരിക്കാനാണ് അത്തരം ഒരു കരുതൽ സ്വീകരിച്ചിട്ടുള്ളത്. അതങ്ങനെയല്ല, അതവിടെ ഈ ക്യാമ്പ് ചെയ്യാനുള്ളതിന്റെ ഭാഗമായിട്ട് വന്നപ്പോഴാണ്. അവിടെ ക്യാമ്പ് ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രത്യേക സ്ഥലത്താണ് ക്യാമ്പ് ചെയ്യേണ്ടത്. മറ്റത് നടത്തുന്ന കള്ളപ്രചരണങ്ങളുടെ ഭാഗമായിട്ടാണ്. അവിടെ ശരണം വിളിച്ചുകൊണ്ടല്ലേ ആളുകൾ പോവുക? ശരണം വിളിക്കേണ്ടെന്ന് ആരെങ്കിലും പറയൂ? അങ്ങനെ പിന്നെ നിൽക്കുന്നതാണോ പോലീസ് അവിടെ? എന്നാൽ അവിടെ ക്യാമ്പ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പറയുക മറ്റതാണ്, ഞങ്ങളെ ശരണം വിളിക്കാൻ അനുവദിച്ചില്ല. യഥാർത്ഥത്തിൽ ക്യാമ്പ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ക്യാമ്പ് ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ്. ശബരിമല കൈയടക്കാമെന്ന് എന്തിൻ്റെ പേരിലായാലും ഉദ്ദേശിക്കണ്ട. അതിനുള്ള തടസ്സങ്ങൾ സ്വാഭാവികമായും സൃഷ്ടിക്കും. അത് ഈ പറയുന്ന നിരോധനാജ്ഞയെ പറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇവരുദ്ദേശിക്കുന്നത് നിരോധനാജ്ഞ എന്ന് പറഞ്ഞാൽ സാധാരണ നാലിലധികം ആള് കൂടാൻ പാടില്ല എന്നൊക്കെ പറയല്ലേ, അതാണെന്നാണ്. ആ നിരോധനാജ്ഞ അവിടെ ഇല്ല. നിരോധനാജ്ഞ വേറെ ചില കാര്യങ്ങൾക്കാണ്. ഈ നാലിലധികം ആളുകൾ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ പിന്നെ ആൾക്ക് പോകാൻ പറ്റുമോ? ആ നിരോധനാജ്ഞ ഉണ്ടെങ്കിൽ അപ്പോൾ ഇവർ നാലാളോ അഞ്ചാളോ ഇനി UDF നേതാക്കന്മാരെല്ലാവരും കൂടിയോ പോയാലും അത് നിരോധനാജ്ഞയുടെ ലംഘനമാവില്ല. അവരവിടെ ചെന്ന് നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ ലംഘിക്കാൻ പുറപ്പെട്ടാൽ അത് നിരോധനാജ്ഞയുടെ ലംഘനമാകും, അത്രയേ ഉള്ളൂ. അതിനവർ തയ്യാറാവും തോന്നുന്നില്ല. ഇതാ ഇത് കണക്കാക്കി പറഞ്ഞതായിരിക്കും അവർ. അദ്ദേഹം ഇപ്പൊ അത് നടത്തട്ടെ, ആ കാര്യം നോക്കിയാൽ മതി. ആരാണ് മുൻപിൽ നോക്കിയാ മതി. നാട്ടിലാകെ അക്രമം വഴിച്ചുവിടാൻ പറ്റുമെന്നാണ് അവർ നോക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ചില ശ്രമങ്ങളാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന അക്രമികൾ ചുരുക്കം പേരാണ്. അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് ഒരു വ്രതമായി എടുത്തിരിക്കുകയാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാജപ്രചരണങ്ങള് അതിവ്യാപകമാണ്. അത് ഈ വ്യാജപ്രചരണത്തിൽ ഡോക്ടറേറ്റ് എടുത്തവരാണ് സാധാരണ ഈ സംഘപരിവാറുകാർ. അവര് ഈ കലാപങ്ങൾ സൃഷ്ടിക്കുന്നതിന് എപ്പോഴും വ്യാജപ്രചരണങ്ങൾ ആവശ്യമാണ്. അത് അതിലവര് വലിയ മിടുക്കരാണ്. അതിന്റെ ഭാഗമായുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ അഴിച്ചുവിട്ടിട്ടുള്ളത്. അതിന് പല മാർഗങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ആധുനിക കാലത്ത് ആധുനിക മാർഗങ്ങളും സ്വീകരിക്കുന്നു എന്ന് മാത്രം. നേരത്തെ കർണാകർണികയുള്ള പ്രചരണമായിരുന്നു. ഇപ്പോൾ മറ്റു ചില മാധ്യമങ്ങളും അവര് സ്വീകരിക്കുന്നു എന്ന് കാണാൻ കഴിയും. ആളുകളുടെ എണ്ണത്തിൽ അങ്ങനെയല്ല കുറവ്. സാധാരണഗതിയിൽ നമ്മൾ ശബരിമലയുടെ തുടക്ക ദിവസങ്ങളിൽ വലിയ ആളുകൾ ഉണ്ടാവില്ല. അത് കുറച്ചാളുകൾ കുറവെന്തായാലും ഉണ്ടാവും. പിന്നീട് ഘട്ടത്തിലാണ് ആളുകൾ നല്ലതുപോലെ കൂടുക. ഈ നമ്മുടെ നാട്ടില് ആളുകൾ ഈ ശബരിമലയിൽ ആളുകൾ വരരുത് എന്നാണ് ഇവരുദ്ദേശിക്കുന്നത്. അതിനുള്ള പ്രചരണങ്ങളാണ് സംസ്ഥാനത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ ഭക്തർ വീഴുമെന്ന് തോന്നുന്നില്ല. ഇവിടെ വന്നവര് നല്ല രീതിയിൽ തിരിച്ചു പോകുന്നുണ്ട്. നിങ്ങളെ ദൃശ്യമാധ്യമങ്ങളും നല്ല നിലക്ക് അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വരുന്നവർക്ക് പ്രയാസമില്ലാതെ പോകാൻ കഴിയുന്നുണ്ട്, നല്ല ക്രമീകരണമാണ് വന്നിട്ടുള്ളത് എന്ന സന്ദേശം പരന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നല്ല പ്രതികരണം പൊതുവെ വരുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുക. അതെ, പഴയ മോഹങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് അതൊക്കെ. അത് രാഷ്ട്രീയമായിട്ടുള്ളൊരു കാര്യമാണ്. രാഷ്ട്രീയമായിട്ട് CPM ഉം സംഘപരിവാറും നേരത്തെ തന്നെ ഇവിടെ ഉണ്ടല്ലോ.
അത് പല ആക്രമണങ്ങളും സി പി എമ്മിന് സംഘപരിവാറും നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലോ, എന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല, അത് തുടരുമായിരിക്കും. ഇതിൽ ശബരിമലയിലെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത്, ഇപ്പം ഓരോ സ്ഥലത്തും ഉള്ള ആളുകൾ ഞങ്ങൾ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവിടെ തൊട്ടേ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതല്ല, അത് പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമല്ല. ശബരിമലയിൽ ആരംഭിക്കുന്നത് നിലക്കൽ തൊട്ടാണ്. നിലക്കല് എത്തുന്നവർക്കാണ് സാധാരണഗതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട നില വേണ്ടി വരിക. അപ്പോൾ നിലക്കൽ മുതൽ സന്നിധാനത്ത് എത്തുന്നത് വരെ സ്വാഭാവികമായിട്ടും സംരക്ഷണം കൊടുക്കേണ്ടവർക്ക് സംരക്ഷണം കൊടുക്കുന്നില്ല സ്വീകരിക്കും. ഞങ്ങള് സർക്കാർ എന്ന നിലക്ക് ഏതെങ്കിലും സ്ത്രീയെ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് കൊണ്ടുവരാനുള്ള നടപടിയല്ല എടുക്കുന്നത്. അവിടെ എത്തിയാൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കും. ഈ കുട്ടികൾ, ഈ യുവതികളുടെ കാര്യം പറഞ്ഞാൽ, ആ യുവതികൾ യഥാർത്ഥത്തിൽ നല്ല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം അവര് ശബരിമലയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഭക്തകളാണ്. അവര് വ്രതമെടുത്തിട്ടുണ്ട്. ആ വ്രതമെടുത്താല് പിന്നെ ആ വ്രതം പൂർത്തിയാക്കണം, ശബരിമലയിൽ പോകണം, ദർശനം നടത്തണം, ഇതാണ് അവർ കാണുന്നത്. അതിന്റെ നടപടികൾ എങ്ങനെയാണെന്ന് നമുക്ക് ആലോചിച്ച് ചെയ്യാം. ഇല്ല, അതൊന്നും അത്ര കണ്ട് പ്രായോഗികമാകുന്ന കാര്യമായിരിക്കില്ല. നാടാകെ തടയാൻ വെച്ചാൽ സാധിക്കുന്നതാണ്. ഇത് സാധാരണക്കാർ ആളുകൾ എത്തുകയല്ലേ. അല്ല, സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? സർക്കാർ സാധാരണഗതിയിൽ ഈ പറയുന്ന സംവിധാനത്തില് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സുപ്രീം കോടതി വിധി എന്താണോ നടപ്പിലാക്കലാണ്. കോടതി വിധി പറഞ്ഞത് എങ്ങനെയാ? ഇതേ ദേവസ്വം ബോർഡ് ഇവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കരുതെന്ന് വാദിച്ചുകൊണ്ടാണ്. ദേവസ്വം ബോർഡിന്റെ വാദം സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നായിരുന്നില്ല. ദേവസ്വം ബോർഡ് വാദിച്ചത് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പാടില്ല, 10 മുതൽ 50 വരെ പ്രായമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന വാദം നടത്തിക്കൊണ്ടാണ്, ആ വാദമെല്ലാം കേട്ടതിനു ശേഷമാണ് സുപ്രീം കോടതി വിധി വന്നത്. സർക്കാരിന് അപ്പോഴും നിലപാടെന്തായിരുന്നു? സർക്കാർ ആ ഘട്ടത്തിൽ പറഞ്ഞു, ഞങ്ങളെ നിലപാട് പുരുഷനോടൊപ്പം തന്നെ ആരാധനാ സ്വാതന്ത്ര്യം സ്ത്രീക്കും വേണമെന്നാണ്. എന്നാൽ ഈ പ്രശ്നത്തിൽ ഹിന്ദു ധർമ്മശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരുടെ ഒരു കമ്മീഷൻ വെച്ച് അഭിപ്രായം തേടും നല്ലതാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇതെല്ലാം ഞങ്ങൾ സർക്കാർ എന്ന നിലക്ക് പറഞ്ഞതാണ്. അപ്പൊ സർക്കാരിന്റെ നിലപാടും ദേവസ്വം ബോർഡിന്റെ നിലപാടും ഒന്നായിരുന്നില്ല ഈ കേസ് നടക്കുന്ന ഘട്ടത്തിൽ. ഇപ്പോ അവര് കുറച്ച് സാവകാശം തന്നാൽ നല്ലതാണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്താ സുപ്രീം കോടതി ചെയ്യുന്നത് നോക്കാം. അതെ, ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനെതിരെയുള്ള ഒരു നീക്കമാണ് നമ്മൾ കാണുന്നത്. ഇത് ശബരിമലയിലെ ദർശനവുമായി ബന്ധപ്പെട്ടൊരു കാര്യം മാത്രമല്ല, തങ്ങളുടെ അജണ്ട നടപ്പാക്കാനാണ് നോക്കുന്നത്. ആ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഏറ്റവും പ്രധാന ഭാഗം നാട്ടിലുള്ള ജനാധിപത്യ സംവിധാനത്തെ തകർക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ഈ നീക്കം. പോലീസ് ഇതിൽ ഇടപെടുന്നത് ശരിയല്ല, പോലീസ് നിർവീര്യമായിരിക്കണം, തങ്ങൾക്ക് എല്ലാ കോപ്രായങ്ങളും കാണിക്കാൻ അവസരം കിട്ടണം, ഇതാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത്. അതിന് തടസ്സം നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ തയ്യാറാവുകയാണ്. അപ്പൊ ഒരു കാര്യമേ ഉള്ളൂ, നാടാകെ ഇതിനെതിരെ രംഗത്ത് വരിക, ഇവരെ ഒറ്റപ്പെടുത്തുക. ഈ കാണുന്ന കുറച്ചാളുകളെ ചിലയിടത്ത് സംഘടിപ്പിച്ചു എന്നതുകൊണ്ട് അതാണ് നാടിന്റെ പ്രതികരണം എന്ന് ആരും തിരിഞ്ഞിരിക്കണ്ട. നാട് നല്ല രീതിയിൽ തന്നെ ഇതിനെതിരെ പ്രതികരിച്ചു വരുന്നുണ്ട്, അതാണ് അനുഭവം. സെൻട്രൽ സപ്പോർട്ട് കിട്ടില്ല, ഞാൻ അത് നമുക്ക് പിന്നീട് എടുക്കാം. എല്ലാം കൂടി ഇപ്പൊ എടുക്കണ്ടല്ലോ, പിന്നീട് എടുക്കാം. ശരി.